കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി എ ബി എസ് സിക്കാരുടെ സെക്കൻഡ് സെമസ്റ്ററിലെ കോമൺ കോഴ്സ് ആയിട്ടുള്ള മലയാള സാഹിത്യം രണ്ടിലെ അവസാനത്തെ മൊഡ്യൂളിൽ പെടുന്ന വിമർശനം നിരൂപണം എന്നുള്ള ആ മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്ററാണ് അമ്പ എന്ന് പറയുന്നത് കുട്ടികൃഷ്ണൻമാരാരുടെ ഒരു നിരൂപണമാണ് അമ്പ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൃഷ്ണമാരാരെ കുറിച്ചിട്ട് ആദ്യം നോക്കാം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നോക്കിയിട്ട് അമ്പ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ചാപ്റ്ററിൻ്റെ ലഘുവിവരണം കൂടി നൽകാം മലയാള സാഹിത്യ വിമർശന ശാഖയെ സർഗാത്മക സാഹിത്യ നിലവാരത്തിലേക്ക് ഉയർത്തിയ സാഹിത്യകാരനാണ് കുട്ടികൃഷ്ണൻമാരാരെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരം ജൂൺ പതിനാലിന് തിരൂർ താലൂക്കിൽ തൃപ്പങ്ങോട്ടാണ് ജനിച്ചിരുന്നത് കുലത്തൊഴിലിനൊപ്പം സംസ്കൃത പഠനവും ചിത്രരചനയും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് സാഹിത്യ ശിരോമണി പാസായി കുറെ കാലം വള്ളത്തോളിന്റെ കൂടെ കൂടി കുറച്ചു കലാമണ്ഡലത്തിലും ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മാതൃഭൂമിയിൽ ീഡറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജോലിയിൽ നിന്ന് വിരമിച്ചു കലകലയ്ക്കു വേണ്ടി കല ജീവിതത്തിനു വേണ്ടി എന്ന രണ്ട് വാദമുഖങ്ങളുടെ ഇടയിൽ കല ജീവിതം തന്നെ എന്ന വാദം അവതരിപ്പിച്ചു അദ്ദേഹം വിമർശനം പക്ഷപാതപരമായിരിക്കണം എന്നും പക്ഷപാതപരമല്ലാത്ത വിമർശനം വിമർശകന്റെ വ്യക്തിത്വം അലിഞ്ഞു ചേരാത്തതിനാൽ നിർജീവമായിരിക്കുമെന്നും മാരാർ വിശ്വസിച്ചു ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കല ജീവിതം തന്നെ മലയാള ശൈലി സാഹിത്യഭൂഷണം ഭൂഷണം രാജാങ്കണം ഭാരത പര്യടനം പതിനഞ്ചുപന്യാസങ്ങൾ ഋഷിപ്രസാദം സാഹിത്യസല്ലാപം സാഹിത്യവിദ്യ കൈവിളക്ക് ചർച്ചായോഗം ദന്തഗോപുരം വൃത്തശില്പം ഭാഷാ പരിചയം അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ഇനി അമ്പയിലേക്ക് വരുമ്പോൾ ഭാരതപര്യടനത്തിലെ ഒന്നാമത്തെ അധ്യായമാണ് അമ്പ എന്ന് പറയുന്നത് കുട്ടികൃഷ്ണമാരാരുടെ ഏറെ ചർച്ചയും വിവാദവും ഉണ്ടാക്കിയ കൃതിയാണ് ഭാരതപര്യടനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഈ ഭാരത പര്യടനം എന്ന് പറയുന്ന കൃതി പ്രസിദ്ധീകരിക്കുന്നത് മഹാഭാരതത്തിലെ അമാനുഷികരായിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെ മനുഷ്യരായിട്ട് അവതരിപ്പിക്കുകയും അവരെ വിമർശിക്കുകയും ചെയ്തു അപ്പോൾ ഈ കൃതി ഏറെ ചർച്ചയും വിവാ വിവാദവും ഉണ്ടാക്കിയിട്ടുണ്ട് കാശി രാജാവിന്റെ മൂന്ന് പെൺമക്കളിൽ മൂത്ത മകളാണ് അമ്പ എന്ന് പറയുന്നത് ഈ അമ്പ സാല്യുൻ എന്ന് പറയുന്ന രാജാവുമായിട്ട് പ്രണയത്തിലായിരുന്നു ഇതാർക്കും തന്നെ അറിയില്ല അവർ പറഞ്ഞതുമില്ല അങ്ങനെ കാശി രാജാവ് തന്റെ പെൺമക്കളെ വീര്യശുൽക്കങ്ങളായിട്ട് പ്രഖ്യാപിച്ചു അതായത് രാജാക്കന്മാർ വന്നിട്ട് അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിച്ച് ധീരരാണെന്ന് തെളിയിക്കുന്നു അപ്പൊ അങ്ങനെ കുമാരിമാരെ വിവാഹം കഴിക്കാം അങ്ങനെ കാശി രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചിട്ട് ഒരുപാട് രാജാക്കന്മാർ വന്നു ആ ആ കൂട്ടത്തിൽ സാല്യുനും അതുപോലെ തന്നെ ഭീഷ്മരും ഒക്കെ ഉണ്ട് അമ്പ അംബിക അംബാലിക അങ്ങനെ മൂന്ന് പെൺമക്കളാണ് അവിടെ കാശിരാജാവിന് ഉണ്ടായിരുന്നത് അവരെല്ലാവരും തന്നെ കാണികളായിട്ടിരിക്കുകയാണ് അവിടെ നടന്ന മത്സരത്തിൽ വിജയമായിട്ട് വന്നത് ഭീഷ്മരായിരുന്നു ഭീഷ്മർ എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ ഈ മൂന്ന് കുമാരിമാരെയും ബലം പ്രയോഗിച്ചിട്ട് തേരിൽ കയറ്റിക്കൊണ്ട് പോവാൻ നിൽക്കുകയാണ് അപ്പൊ തന്റെ അനുജനായിട്ടുള്ള വിചിത്ര വീരന് വേണ്ടിയിട്ടാണ് ഭീഷ്മർ എന്ത് ചെയ്യുന്നത് ഈ മൂന്ന് കുമാരിമാരെയും ബലം പ്രയോഗിച്ചു കൊണ്ടുപോകുന്നത് ശക്തിയോ കഴിവോ അധികം ഇല്ലാതിരുന്ന ഒരാളായിരുന്നു വിചിത്ര വീരൻ എന്ന് പറയുന്നത് അമ്പ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതായത് ഭീഷ്മരുടെ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ഇഷ്ടം തുറന്ന് പറയുകയാണ് അതായത് സാലു എന്ന് പറയുന്ന ഒരാൾ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മര് അമ്പ എന്തിയാണ് സാലു രാജാവിൻ്റെ അടുത്തേക്ക് വിട്ടയക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സാലു രാജാവിൻ്റെ അടുത്തെത്തിയ അമ്പയെ അദ്ദേഹം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല കാരണം അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ഭീഷ്മർ ഇവരെ കൊണ്ടുപോയത് അതുകൊണ്ട് ഇനിയൊരു അദ്ദേഹമായിട്ട് വഴക്കിടാനോ യുദ്ധത്തിനൊന്നും തന്നെ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞു പോവാണ് അപ്പൊ തന്റെ ജീവിതം ദുരിതപൂർണമാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ താൻ അനാഥയാവാൻ ആവാൻ വേണ്ടിയിട്ടുള്ള കാരണം ഭീഷ്മരാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് ഭീഷ്മർ തന്നെ വിവാഹം കഴിക്കണം എന്ന് ആര് പറയാണ് അമ്പ പറയാണ് ഭീഷ്മർ പക്ഷെ അതിന് തയ്യാറായില്ല കാരണം അദ്ദേഹം ഒരു ശബ്ദം എടുത്തിട്ടുണ്ട് താൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല നിത്യ ബ്രഹ്മചാരി ആയിരിക്കുമെന്നൊക്കെ അപ്പൊ ഭീഷ്മരെ ഭീഷ്മരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അമ്പയെ പക്ഷെ അവൾ അതൊന്നും കൈക്കൊണ്ടില്ല ഭീഷ്മരെ വധിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവൾ തയ്യാറാവുകയാണ് തനിക്ക് എളുപ്പത്തിൽ അദ്ദേഹത്തെ വധിക്കാൻ കഴിയില്ല എന്നറിയുന്നത് കൊണ്ട് അവൾ എന്ത് ചെയ്യാണ് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ അങ്ങനെ അവൾ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു പോവുകയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു ആശ്രമത്തിൽ എത്തിച്ചേരുന്നു അവിടെ പരശുരാമന്റെ ശിഷ്യനായിട്ടുള്ള അകൃതവ്രണനുണ്ടാവുന്നു അപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അമ്പയെ എന്ന് അകൃതവൃണൻ പറയുകയാണ് അങ്ങനെ അകൃതവ്രണൻ പരശുരാമനുമായി സന്ധിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അമ്പയെ സഹായിക്കാം ഇന്ന് പരശുരാമനും അകൃതവ്രണനും കേൾക്കുകയും ചെയ്യാണ് അങ്ങനെ അമ്പയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരെ തീരുമാനിച്ചു പക്ഷെ അവ അവളെ ഒരു പ്രതികാര ദാഹിയാക്കിയിട്ട് മാറ്റിയെടുക്കുന്നതിൽ പരശുരാമനും അകൃതവ്രണനും വളരെയധികം പങ്കുണ്ട് യൗവന യുക്തിയും സുന്ദരിയുമായിട്ടുള്ള അമ്പയുമായിട്ട് ഒരിക്കലും യുദ്ധം ചെയ്യാൻ ഭീഷ്മർ തയ്യാറാവില്ല എന്ന് അവർക്ക് പരശുരാമൻ അറിയായിരുന്നു പരശുരാമൻ അമ്പയ്ക്ക് കൊടുക്കുന്ന വാക്ക് ഇങ്ങനെയാണ് ഞാൻ ഭീഷ്മനെയോ സാല്യുനെയോ ആരെ വേണമെങ്കിൽ അയാളെ വഴിപ്പെടുത്തി തരാം പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാൻ യുദ്ധത്തിൽ ഭീഷ്മനെ ദഹിപ്പിക്കുകയും ചെയ്യാം എന്നാണ് പറയുന്നത് അങ്ങനെ അമ്പയ്ക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പരശുരാമൻ ആയുധം എടുക്കുന്നത് അങ്ങനെ ഭീഷ്മരെ കൊണ്ട് അമ്പയെ പുനഃസ്വീകരിപ്പിക്കാനും അത് ഫലിച്ചില്ലെങ്കിൽ ആയുധം എടുക്കാമെന്നും നിശ്ചയിച്ചിട്ടാണ് പരശുരാമൻ അവളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പുറപ്പെടുന്നത് പ്രതീക്ഷ പോലെ തന്നെ ഭീഷ്മർ എന്ത് ചെയ്തു പരശുരാമൻ വാക്കിന് വഴങ്ങിയില്ല എങ്കിൽ യുദ്ധം എന്നായപ്പോൾ ഗത്യന്തരമില്ലാതെ അതിനൊരുങ്ങുകയും ചെയ്തു ഇരുപത്തിനാല് ദിവസത്തെ ഘോരമായിട്ടുള്ള യുദ്ധം നടന്നതിൽ ഭീഷ്മർ തന്നെ ജയിക്കുകയാണുണ്ടായത് ഒടുക്കൻ പരശുരാമൻ അമ്പയുടെ മുൻപിൽ കൈമലർത്തി ഞാൻ ആവുന്നതൊക്കെ ചെയ്തു നീ കണ്ടുവല്ലോ എനിക്ക് ഇത്രയേ കഴിവുള്ളൂ ഭദ്രയെ നിനക്കിഷ്ടം പോലെ പോവാം ഞാൻ നിനക്ക് മറ്റെന്താണ് ചെയ്തു തരേണ്ടത് ഭീഷ്മനെ ആശ്രയിക്കുകയല്ലാതെ നിനക്ക് വേറെ ഗതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരശുരാമൻ അവളോട് പറയുകയാണ് ഉണ്ടായത് എന്തൊക്കെ സംഭവിച്ചുകഴിഞ്ഞാലും ഭീഷ്മരെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കല്ലാതിരുന്ന അല്ലാതിരുന്ന അമ്പ എന്തു ചെയ്യാണ് തനിക്ക് തന്നെ ഭീഷ്മരെ വധിക്കണമെന്നും ആ വാശിയോട് കൂടിയിട്ട് പല ദിക്കിലും അലഞ്ഞ് നടക്കുകയാണ് പല പുണ്യാശ്രമങ്ങളിൽ വെച്ചിട്ട് പല കാലം തപസകളൊക്കെ അനുഷ്ഠിച്ച് ഒടുക്കം പ്രസന്നനായിട്ടുള്ള പരമേശ്വരിൽ നിന്ന് അടുത്ത ജന്മത്തിൽ നിനക്കത് സാധിക്കൂ എന്ന് ഉള്ളൊരു വരം നേടി അങ്ങനെ അവളൊരു ചിത കൂട്ടിയിട്ട് ഭീഷ്മവധായ സ്വാഹ എന്നുച്ചരിച്ചു കൊണ്ടിട്ട് ദേഹത്യാഗം ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് അവളാണ് സന്തതിയായ ശിഖണ്ഡി ആയിട്ട് വളർന്ന് ഭാരതയുദ്ധത്തിൽ ഭീഷ്മരെ വധിച്ചത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് കുട്ടികൃഷ്ണന്മാരാരും പരശുരാമനെ വളരെ പരസ്യമായിട്ട് തന്നെയാണ് വിമർശിക്കുന്നത് അതായത് തൻ്റെ സുഹൃത്തിൻ്റെ പേരക്കുട്ടി കൂടിയായിട്ടുള്ള അമ്പയെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ തന്നെ തൻ്റെ സഹായം അർഹിക്കുന്നവളാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അല്ലെങ്കിൽ അനാഥിയായിട്ടുള്ള ഒരുവളെ സഹായിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയായിരുന്നു ഒരു യോഗ്യനായിട്ടുള്ള ഒരു ഭർത്താവിനെ നേടിക്കൊടുക്കുന്നത് ഒരു ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുവിടാമായിരുന്നു പക്ഷെ അവർ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഒരു മൂർത്തിയായിട്ട് മാറ്റി അതായത് അമ്പയെ ഭീഷ്മരുടെ നേർക്കുള്ള ഒരു വെറും പ്രതികാരമൂർത്തിയായിട്ടാണ് മാറ്റിയത് കൃഷ്ണന്മാരാരെ ചോദിക്കുന്നുണ്ട് ഇവർക്ക് അവളെ നേർവഴിക്ക് തിരിക്കുക എളുപ്പമായിരുന്നു അതായത് അകൃതവ്രണനും പരശുരാമനും അവളെ എളുപ്പമായിരുന്നു നല്ല വഴിക്ക് കൊണ്ടുപോകാൻ എന്നിട്ടും ഈ നീതിജ്ഞരായിട്ടുള്ള തപസ്വിമാർക്ക് അവളെ ശ്രേയ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ പരശുരാമന് കാര്യകാര്യ വിവേകം ഇല്ലാതിരുന്നത് കൊണ്ടാണോ എന്നെല്ലാം തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു പാഠത്തിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ ഇതായിരുന്നു അമ്പയെ ആശ്രമത്തിൽ താമസിപ്പിക്കുന്നത് ഉചിതമല്ലെന്ന സന്യാസിമാർ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് മാരാർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇത്രയും സുന്ദരിയായ ഒരു അതായത് യൗവന ആയിട്ടുള്ള ഒരു സ്ത്രീയെ ഒരിക്കലും അവിടെ താമസിക്കാൻ താമസിപ്പിക്കാൻ പാടില്ല കാരണം ഒരുപാട് സന്യാസിമാർ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് വന്നൊരു ക്വസ്റ്റന് ഇതായിരുന്നു പരശുരാമൻ അമ്പയ്ക്ക് നൽകുന്ന ഉറപ്പ് എന്ത് അപ്പൊ നമ്മൾ മുൻപ് പറഞ്ഞപ്പോൾ അത് വളരെ വ്യക്തമായിട്ടാ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നീട് വന്നൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു അമ്പയുടെ പ്രതികാരം എന്തായിരുന്നു അപ്പം നമുക്കറിയാം ഇത് കേട്ടവർക്ക് എന്തായാലും കൃത്യമായിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് അമ്പയുടെ പ്രതികാരം എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മാക്സിമം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എഴുതുക ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കൂടി നല്ല രീതിയിൽ നോക്കുക നന്നായിട്ട് എക്സാം എഴുതുക